ചേട്ടാ നമസ്കാരം. സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും വിവാദമാവാറുണ്ട്, അല്ലെങ്കിൽ വിവാദമാക്കാറുണ്ടെന്ന് പറയണം. അത്തരത്തിൽ ഒരു പ്രസ്താവന കൂടെ ഇപ്പൊ വിവാദമായിരിക്കുകയാണ്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തിട്ടും ജയിച്ച് കേന്ദ്രമന്ത്രിയായി, പക്ഷെ ഇപ്പോ ഉള്ള ഒരു പ്രസ്താവന സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനത്തിന് എത്തുക എം പി ആയിട്ടായിരിക്കില്ല, മറിച്ച് സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം താൻ വാങ്ങുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സാമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ഇതിന് അനുകൂലമായിട്ടും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ആൾക്കാരും രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ ന്യായമായിട്ടുള്ള സംശയം, ഒരു എം പി ആയിട്ട് ഒരാൾക്ക് പണിയെടുക്കുമ്പോൾ പുള്ളിക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് ഉദ്ഘാടനത്തിന് പോകാമോ, അതിനുള്ള കാശ് മേടിക്കാമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വലിയ ചോദ്യം. ധനുഷ, അതിനകത്തൊരു ഒരു ഒരു നമ്മുടെ കേരളത്തിലെ ഇപ്പൊ നമുക്ക് സുരേഷ് ഗോപി വെറും ഒരു ഫിലിം സ്റ്റാർ എന്ന് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്, ബി ജെ പിയുടെ നേതാവെന്ന് തന്നെ നമുക്ക് പറയാം. സുരേഷ് ഗോപി ജനപ്രതിനിധിയാണ്, നേതാവെന്ന് തന്നെ. അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു കാര്യം പലവട്ടം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് സുരേഷ് ഗോപി പല കാര്യങ്ങളും. കാരണം ആദ്യം പുള്ളി ഈ പൊളിറ്റിക്സിൽ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് പുള്ളി സിനിമാ സ്റ്റൈൽ കുറച്ച് കാര്യങ്ങൾ പറയും, ഇത് എങ്ങനെ വേണമെങ്കിലും എതിരാളികൾക്ക് വളച്ചൊടിക്കാൻ കഴിയും. പിന്നീട് സുരേഷ് ഗോപി രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ പത്രക്കാരെ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഇത് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രസംഗവും ഗുരുവായൂരിൽ നടന്ന ആ പ്രസംഗം ഞാൻ കേട്ടു. പ്രസംഗം കേട്ടപ്പോൾ എനിക്കത് പ്രത്യേകിച്ചും തോന്നിയില്ലെങ്കിൽ പോലും വളച്ചൊടിക്കേണ്ടവർക്ക് വളരെ സിമ്പിളായിട്ട് വളച്ചൊടിക്കാൻ പറ്റുന്ന വകുപ്പ് അതിലുണ്ട്. താൻ ഉദ്ഘാടനത്തിന് പോകും, തന്റെ ഒപ്പം ഉള്ള സഹപ്രവർത്തകർ വാങ്ങുന്ന പണം താനും വാങ്ങും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്നാൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞതിന് ശേഷം പുള്ളി പ്രസ് മീറ്റിൽ വന്നിരുന്നിട്ട് പുള്ളി പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കൊമേഴ്സ്യൽ ആയിട്ട് തന്നെ വിളിക്കുന്നവരിൽ നിന്നും പണം വാങ്ങും എന്നാണ് പറയുന്നത്. ഈ സാധനം ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഈ കൺഫ്യൂഷന്റെ കാര്യമുണ്ടായിരുന്നു, ഈ വളച്ച് ഒടിക്കുന്ന കാര്യമുണ്ടായിരുന്നു, വാർത്ത മാറേണ്ട കാര്യമുണ്ട്, ഇതൊന്നുമില്ല. അതായത് പറയേണ്ട കാര്യങ്ങൾ നേരെ ചൊവ്വേ പറഞ്ഞു കഴിഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയം കുറവായിട്ടായിരിക്കണം, പക്ഷേ ഈ ആ ഒരു ഫ്ലോയിലുള്ള ഒരു ഇതില്ല, സ്ക്രിപ്റ്റഡ് ടൈപ്പ് പോലെ അല്ലെങ്കിൽ ചില കുറെ നാടകീയമായ സംഭാഷണങ്ങളും അത് അദ്ദേഹത്തിന്റെ ചിലപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറുമായിരിക്കും ആ രീതി. അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം എന്ത് പ്രസ്താവന നടത്തി കഴിഞ്ഞാലും അത് പിന്നീട് രണ്ടോ മൂന്നോ പത്രസമ്മേളനം കഴിഞ്ഞാലേ ക്ലാരിറ്റിയിലേക്ക് വരാറുള്ളൂ. സംഭവം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്ന കാര്യം താൻ അത് പുള്ളിയുടെ ഒരു സംസാരിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി ഒരു ദീർഘ സമയം ഒരു സൈലൻസ് ആണ്. അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പല എതിരാളികൾക്ക് അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരുപാട് സമയം. ഇപ്പൊ സുരേഷ് ഗോപി ബിജു ചേട്ടനോട് സംസാരിക്കുകയാണെങ്കിലും ബിജു അവിടെ പോയോ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് ഇത്രയും സമയം. അപ്പൊ നമ്മൾ വിചാരിക്കും പോയെന്നാണോ പോയില്ലെന്നാണോ പറയാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് പോകാൻ പറ്റിയില്ല, അങ്ങനെ ഒരു 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 സ്റ്റൈലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില സിനിമാറ്റിക് ആയിട്ടുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും, പ്രജാ ദൈവം, പ്രജാ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, പ്രജ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് പക്ഷെ പുള്ളിയുടെ ആ ഒരു സിനിമ നടനായതുകൊണ്ട് കൂടി ജനങ്ങൾക്ക് അത് കുറച്ചുകൂടെ താല്പര്യം ഉള്ള ഒരു സാധനം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജനങ്ങള് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഈ ഫെമിലിയർ ആയി തുടങ്ങി സ്വാഭാവികമായിട്ട്. നമ്മുടെ നമ്മുടെ പൊളിറ്റിക്സിലുള്ള പല നേതാക്കന്മാരുടെ വാക്കുകളൊക്കെ നമ്മൾ രസകരമായി തന്നെ കാണുന്നവരാണ്. പക്ഷെ ഇത് വളരെ ഇപ്പം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയതുകൊണ്ടും ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടിയ ഒരേ ഒരു സീറ്റ് ആയതുകൊണ്ടും എതിരാളികൾ വളരെ ശക്തമാണ്. കാരണം സുരേഷ് ഗോപി നോക്കിയിരിക്കേണ്ടത് അതാണ്. കാരണം സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത് സിനിമയുടെ അവസാനം കൊല്ലപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വില്ലന്മാരാണ്. ഈ നായകന് സിനിമ ചിലപ്പോൾ പത്തോ അമ്പതോ വില്ലന്മാരെ നേരിടേണ്ടി വരും, പക്ഷെ ഈ രാഷ്ട്രീയ പൊളിറ്റിക്സിൽ അങ്ങനെയല്ല. ഡെയിലി നൂറുകണക്കിന് വില്ലന്മാരെ, സോഷ്യൽ മീഡിയയിലെ വില്ലന്മാരെ നോക്കണം, നേരിട്ടുള്ള വില്ലന്മാരെ നോക്കണം, പാർലമെന്റിലെ വില്ലന്മാരെ നോക്കണം, രാഷ്ട്രീയ എതിരാളികളെ നോക്കണം. ഒന്നും രണ്ടും രാഷ്ട്രീയ പാർട്ടികൾ അല്ല ഇന്ത്യയിലുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, വഴിയെ പോകുന്നവരും വയ്യാവേലിയും ഒക്കെ തന്നെ അഭിപ്രായം പറയുന്ന രാജ്യമാണ് നമ്മുടെ. അപ്പൊ അവിടെ അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യം താന് കൊമേഴ്സ്യൽ ആയിട്ടുള്ളത്, അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് സ്വർണ്ണക്കട ഉദ്ഘാടനം, തുണിക്കട ഉദ്ഘാടനം. അവിടെ എന്തായാലും എം പി എന്ന നിലയിൽ ആരും വിളിച്ചിട്ട് സ്വർണ്ണക്കടയും തുണിക്കടയും ഉദ്ഘാടനം, പക്ഷേ പ്രത്യേകിച്ച് സുരേഷ് ഗോപി, അത് അവിടെ സുരേഷ് ഗോപിയാണ് അത് വിലയിരുത്തേണ്ടത്. ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഇപ്പൊ എം പി ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ എം പി ശശിധരൻ ആണെങ്കിൽ ഇപ്പൊ എനിക്കൊരു സ്വർണ്ണക്കട ഉണ്ടെങ്കിൽ എനിക്ക് വേണം ആ എം പി ആ രീതിയിൽ വിളിക്കാം. പക്ഷെ ആ എം പി ഒരു സെലിബ്രിറ്റി, കാരണം അതെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ കാര്യമല്ല, പൊതുജനങ്ങളുടെ കാര്യമല്ല ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ആ എം പിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു മൂല്യം നിശ്ചയിക്കാം സ്വാഭാവികം, അതിന് യാതൊരു നിയമ തടസ്സമില്ല. ഇപ്പൊ ഒരു പക്ഷെ ആ എം പി ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ എം പി ആണെങ്കിൽ അദ്ദേഹം പറയാണ് ഞാൻ ആ ഉദ്ഘാടനത്തിന് വേണമെങ്കിൽ എനിക്ക് 10,000 രൂപ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് അതിനകത്ത് അദ്ദേഹത്തിന് ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല, വാങ്ങുന്നതുകൊണ്ട് തെറ്റില്ല, അത് ന്യായമുള്ള കാര്യമാണ്. കാരണം ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹം സിനിമാ നടൻ കൂടിയാണ്, സെലിബ്രിറ്റിയാണ്.
അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിനെ കൊണ്ടൊരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യിക്കുന്നവരുടെ ലക്ഷ്യം എന്തായിരിക്കാം? അദ്ദേഹത്തിനെ വാണിജ്യവൽക്കരിക്കാൻ തന്നെയാണ്. സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഉദ്ഘാടനം ചെയ്യുന്ന കടയുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ കൂടും, അതൊരു പബ്ലിസിറ്റിയാണ്. ഈ അദ്ദേഹത്തിന്റെ പടം വെച്ചിട്ട് ആ ജ്വല്ലറിക്കാരൻ ഒരുപാട് ഫ്ലെക്സും ബോർഡിങ്സും ഒക്കെ വെക്കും, അതൊരു പരസ്യമാണ്. അതായത് അദ്ദേഹത്തെ ഉപയോഗിച്ച് വാണിജ്യവൽക്കരണം തന്നെയാണ് ആ കടക്കാരൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ തുണിക്കടയായാലും ഹോട്ടലായാലും എന്തുമായാലും. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറ്റില്ല, പൈസ വാങ്ങി ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒരു പാല ഉദ്ഘാടനം ചെയ്യുന്നു, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, അതിന്റെ ഒക്കെ ഉദ്ഘാടനങ്ങൾ, അല്ലെങ്കിൽ അംഗനവാടി ഉദ്ഘാടനം ചെയ്യണം, അല്ലെങ്കിൽ ആശുപത്രി ഉദ്ഘാടനം ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്വകാര്യ ട്രസ്റ്റുകളുടെ ഉദ്ഘാടനം ഉണ്ടല്ലോ, ഇപ്പൊ ഈ പാലിയേറ്റീവ് കെയർ സെന്ററുകള്, പിന്നെ ആശുപത്രിയുടെ ചില വിങ്ങുകള്, ഇതൊന്നും അദ്ദേഹത്തിന് പണം വാങ്ങി ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. മറ്റേത് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇപ്പം ഒരു ജുവലറി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമൊന്നുമല്ല, ജുവലറി ആയാലും തുണിക്കട ആയാലും ഒന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ പറ്റും. നിയമപരമായി അദ്ദേഹത്തിന് ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പണം വാങ്ങുന്നത് തടസ്സമില്ല. പക്ഷെ ആ പണം വാങ്ങുമ്പോൾ അദ്ദേഹം അതിന്റെ ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന്റെ ഉന്നതമായ ഹയർ അതോറിറ്റിക്ക് നൽകേണ്ടതായിട്ട് വരും, അത്രയേ ഉള്ളൂ. അതായത് താൻ എന്തായാലും പണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോഴും വാങ്ങുന്ന പണം ഉണ്ടല്ലോ, ആ പണത്തിന് അദ്ദേഹത്തിന് കറക്റ്റ് കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഇതും. ഇപ്പൊ സുരേഷ് ഗോപി തന്നെ എന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഉള്ള ലക്ഷ്യം മറ്റൊന്നുമല്ല. സുരേഷ് ഗോപി വരുമ്പോൾ ഒരു 10 പേര് എന്റെ കടയുടെ മുമ്പിൽ കൂടും, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പടം വെച്ചിട്ട് കടയുടെ പരസ്യം ആയുഷ്കാലം ചെയ്യാൻ പറ്റും. സിനിമാ താരങ്ങളെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ റേറ്റ് ഒക്കെ നമുക്ക് ഏകദേശം എന്തിന്, ഒരു ക്ഷേത്ര സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് സുരേഷ് ഗോപി ഒരു സ്വർണ്ണക്കട, സ്വർണ്ണക്കടയുടെ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം, സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെങ്കിലും സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ സ്വർണ്ണക്കടക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ സെലിബ്രിറ്റി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തെന്നല്ല പറയുന്നത്. അത് ധനുഷ് പറഞ്ഞ ഭയങ്കരമായൊരു പോയിന്റാണ്, വലിയ ഭയങ്കരമായൊരു പോയിന്റാണ് ഇത്. സുരേഷ് ഗോപിക്ക് മാത്രമല്ല ബാധകം, ഇതിനു മുമ്പും പിന്നെ പല രാഷ്ട്രീയ നേതാക്കളും പോയി ഉദ്ഘാടനം ചെയ്യുകയും ഈ പല സ്വർണ്ണക്കട എന്നല്ല ഏത് സ്ഥാപനമായാലും അതിന്റെ ഓണർമാരുമായിട്ട് നിന്ന് കൂടെ നിന്ന് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും പിന്നീട് അവരത് സോഷ്യൽ മീഡിയയിൽ ഇടുകയൊക്കെ ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ഈ പറയുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലൊക്കെ പെടുമ്പോൾ ഉടനെ തന്നെ അതിന്റെ ഹെഡിങ് വരുന്നത് ഇന്ന നേതാവിന്റെ അടുത്ത അനിയായി, നേതാവുമായി അടുത്ത ബന്ധം എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു അത് ധനുഷ് പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ്. അവിടെയാണ് കുറെ ജാഗ്രതയായി സുരേഷ് ഗോപി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുലർത്തുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മളെ വന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന ഒരാളുടെ എല്ലാ ജാതകവും ഡീറ്റെയിൽസും നോക്കി പോകാൻ കഴിയില്ല. പിന്നെ അവര് വെക്കുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഓഫറുകളൊന്നുമല്ല. നമുക്കറിയാം ഒരു ക്ഷേത്രത്തിൽ തന്നെ ഈ നടീനടന്മാരെ കൊണ്ടിരുന്നുണ്ട് പല ക്ഷേത്രങ്ങളും, ഇപ്പൊ ഇല്ലത്. എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നടീനടന്മാർ നല്ലൊരു എമൗണ്ട് ആണ് വാങ്ങുന്നത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ഷേത്ര ഭാരവാഹി പറഞ്ഞിറങ്ങിയത് ഒരു 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 ചെറിയൊരു നടി ആണ്. ആ നടിയെക്ക് അങ്ങനെ ചലച്ചിത്രത്തിൽ ഇല്ല പോലായിട്ടൊന്നും ഇല്ല, ചില സീരിയലുകളിൽ ചെറിയ റോളുകൾ മാത്രമാണ്. അവര് ചോദിച്ചൊരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ആ ക്ഷേത്ര ഭാരവാഹി പറഞ്ഞത് എന്തോ എമൗണ്ട് ആണ് ഇത് വാങ്ങി. അവർ സ്വാഭാവികം നിങ്ങൾ എന്തിനാണ് അവരെ വിളിച്ചത്, നിങ്ങൾ വിളിച്ചത് ഈ ക്ഷേത്രത്തിൽ 10 ആള് കൂടാൻ വേണ്ടിട്ടാണല്ലോ വിളിച്ചത്. അപ്പൊ സ്വാഭാവികമായി അവരവരുടെ മൂല്യം തിരിച്ചറിഞ്ഞു, അവരാ മൂല്യത്തിന്റെ ഒരു റേറ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് അത് അവിടെ പിന്നെ ഇത് ഭക്തിമാർഗത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദു ആചാര്യനെ വിളിക്കുന്നല്ലായിരുന്നു നല്ലത്, ഒരുപാട് ആചാര്യന്മാരില്ലേ, അവരാരെങ്കിലും വിളിച്ച് അവിടെ കൊണ്ടിരുന്നല്ലായിരുന്നു നല്ലത്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രഭാഷണം ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടത്താം. അതല്ലോ നിങ്ങൾ ചെയ്യാൻ പോയത്, നിങ്ങൾ ചെയ്യാൻ പോയത് സെലിബ്രിറ്റിയെ തന്നെ അവിടെ കൊണ്ടിരുന്നു. അപ്പൊ നിങ്ങളുടെ ക്ഷേത്രത്തിന് കിട്ടുന്നൊരു പബ്ലിസിറ്റി, ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആള് ഇത് സ്വാഭാവികമായും അയാളെ വാണിജ്യവൽക്കരിക്കുമ്പോൾ അയാളും സ്വാഭാവികമായി പൈസ പറയുക തന്നെ ചെയ്യും. പിന്നെ ഈ ധനുഷ് പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. നാളെ ആ പിന്നെ ഷോപ്പ് ഉടമ വല്ല ഇഡിയുടെ പേരിലോ അല്ലെങ്കിൽ ഇഡി പിടിക്കപ്പെടുകയോ ഇല്ലെങ്കിൽ അയാൾ വലിയ വെട്ടിപ്പ് നടത്തിയിട്ട് 2 ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകിയാലും ആരോപണങ്ങൾ, പക്ഷെ ഇതിനകത്ത് നേരത്തെ തന്നെ സുരേഷ് ഗോപി അത് പറഞ്ഞത് കൊണ്ട് നമുക്ക് അത്തരത്തിലൊക്കെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം എന്താണ് അദ്ദേഹം അതിന് ഉപയോഗിച്ച വാക്ക് എന്താണ്, ഞാൻ സീല് ചെയ്ത് കപ്ലിംഗ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനെ കുറിച്ച് ഒരുപാട് വരും അത്തരത്തിലുള്ള പറഞ്ഞത്. അതെ അതെ, അത്തരത്തിലുള്ള അവതാരങ്ങളെയൊക്കെ ഞാൻ കപ്ലിംഗ് ചെയ്തു. പക്ഷെ അതായത് സുരേഷ് ഗോപിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ചേട്ടാ, സുരേഷ് ഗോപി വളരെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു 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 ട്രാക്കിലൂടെയാണ് സുരേഷ് ഗോപി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപിയുടെ ആളാണ് ഞങ്ങൾ എന്ന് പറയാനായിട്ട് വലിയ രീതിയിലുള്ള തള്ളൽ നടക്കുകയാണ്. ഈ വലിയ രീതിയിലുള്ള തള്ളൽ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പോ ഞാൻ ഇന്ന് എൻ്റെ സ്റ്റോറിയിൽ വലിയൊരു സാധനം ഇടുന്നുണ്ട്. അതായത് അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ രാമായണമൊക്കെ വായിച്ചിട്ട് പറയില്ലേ, മാനായും മാരീചനായും ശത്രുക്കൾ വരും എന്ന് പറഞ്ഞ്.
ആ അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉള്ള ഗുരുവായൂർ അമ്പലവുമായി വളരെ അടുത്ത നിൽക്കുന്ന, ഗുരുവായൂർ മേൽശാന്തിയായിട്ട് പോലും വളരെ എന്താ പറയുക അടുത്ത ബന്ധമുള്ള ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയുണ്ട്. അവരുടെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ആ സ്ത്രീയുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല, ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എന്തായിരുന്നു അവരുടെ ഭൂതകാലത്തിൽ എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപി എത്തുന്ന വേദിയിലൊക്കെ ഇവർ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് സുരേഷ് ഗോപി എനിക്ക് സഹോദരനെ പോലെയാണ്, സുരേഷ് ഗോപി എനിക്ക് എന്താണ് എൻ്റെ സുരേഷ് ഗോപിക്ക് ഞാൻ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇവർ സുരേഷ് ഗോപി വിജയിച്ചിട്ട് കളക്ടറേറ്റിലോട്ട് വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോൾ ഇവർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ബി ജെ പി പ്രവർത്തകർ തൃശ്ശൂരിൽ സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് സംഘകാര്യാലയത്തിൽ, ഇവർ സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപിയുടെ കൂടെ അകത്തേക്ക് ആരും വിളിക്കാതെ കയറി ചെല്ലുകയാണ്. അപ്പോഴാണ് ഈ RSS പ്രവർത്തകർക്ക് ഒരു സംശയം തോന്നിയത്, ആരാണ് ഇവർ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണമല്ലോ. സത്യം പറഞ്ഞാൽ ഇവരൊരു ഹണി ട്രാപ്പുകാരിയാണ് എന്നാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. കോഴിക്കോട് അതാ കൊയിലാണ്ടി സ്റ്റേഷനിലും അത്തോളി സ്റ്റേഷനിലും പിന്നെ നമ്മുടെ ടൗൺ സ്റ്റേഷനിലും അടക്കം ഇവർ വ്യാജ പീഡന പരാതികൾ കൊടുത്ത പരാതികളുണ്ട്. കോടതി ഇവർക്ക് 18 പരാതികളാണ് കൊടുത്തിരിക്കുന്നത്. 18 പരാതി കൊടുത്തിട്ടുണ്ട്. ആ 18 നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളൊരു ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു യുവതി ആണ് എന്ന് പറഞ്ഞ് വലിയൊരു ബ്രാൻഡിങ്ങിൽ നടക്കുന്ന ഒരു യുവതിയാണ്. ഇവരുടെ യഥാർത്ഥ മുഖം പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവര് കരഞ്ഞോണ്ടൊക്കെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇറങ്ങി, അത് കണ്ടായിരുന്നു ഞാനത്. അവരുടെ ഭാഗം അതെ അതെ അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി അപ്പോ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ഉദ്ഘാടനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ പ്രധാനപ്പെട്ട ഡൗട്ട് അതാണ്. അവിടെ പല ആൾക്കാരും ഫോട്ടോ എടുക്കാൻ പോലും സുരേഷ് ഗോപിയുടെ കൂടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എടുക്കാൻ പോലും വരുന്ന ഒരു സാഹചര്യത്തിൽ കട ഉടമ തന്നെ അവിടെ ഒന്നുമില്ല. കാരണം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല, അവരെങ്ങനെയെങ്കിലും ന്യായീകരിക്കും. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വീട് പോയി കഴിഞ്ഞാൽ കടിച്ചു കീറാനായിട്ട് ചുറ്റും ആൾക്കാർ ഇരിക്കുന്ന ഒരു സാഹചര്യം. അതൊരു വലിയ വിഷയമാണ്. അത് സുരേഷ് ഗോപി മാത്രമല്ല, എല്ലാവർക്കും അത് ബാധകമായ ഒരു വിഷയമാണ്. പക്ഷെ ധനുഷ് പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഇത് എന്തെങ്കിലും കാരണം അവർക്ക് പറയാൻ പറ്റും. ഇപ്പൊ സുരേഷ് ഗോപിക്കും കാരണം പറയാൻ പറ്റും, കാരണം അദ്ദേഹത്തിന് ഇവര് നാളെ കുറ്റവാളി ആകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടാണോ നമ്മളിപ്പോ ഫ്രണ്ട്സ് ആക്കുന്നത്. നമുക്ക് ധാരാളം ഫ്രണ്ട്സ് ഇല്ല, അപ്പൊ അവർ നാളെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇതിനു മുൻപ് കുറ്റകൃത്യം ചെയ്തവരാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. അതിനു മുമ്പ് അവരിങ്ങനത്തെ നേരത്തെ പറഞ്ഞ എന്താണ് ആ ഒരു ആളുടെ കാര്യം, ഈ പീഡന പരാതിയുടെ കാര്യം, അത് നേരത്തെ ഉള്ളതാണ്. അതൊക്കെ ചരിത്രം നമ്മൾ അന്വേഷിച്ചിരുന്നെങ്കിൽ, ഭൂതകാലം അന്വേഷിച്ചിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥ വരുമായിരുന്നില്ല. ഭൂതകാലം എപ്പോഴും ഒരു പ്രാധാന്യമുള്ളതാണ്, ഭാവി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സുരേഷ് ഗോപി നാളെ ഒരു കട ഉദ്ഘാടനത്തിന് പോയി, ആ വ്യക്തി നാളെ ഒരു കള്ളപ്പണ ഇടപാടിലോ അല്ലെങ്കിൽ വല്ല മയക്കുമരുന്ന് കേസിലോ പെടുവോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ പെട്ടിട്ടുണ്ടെങ്കിൽ കഴിവതും പോകാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം ഈ പറഞ്ഞത് ധനുഷ് നേരത്തെ പറഞ്ഞത് മാനായും മാര്യജനായിട്ടൊക്കെ അടുത്തു കൂടാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ സുരേഷ് ഗോപി കുറച്ചുകൂടെ ഒക്കെ വിജിലന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നാണ് എന്റെ ഒരു അറിവ്. അദ്ദേഹം വളരെ കുറച്ച് വിജിലന്റ് ആണ്. ഒപ്പം തന്നെ ഈ BJP തൃശ്ശൂർ ജില്ലാ ഘടകവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിലൊക്കെ അവർ വലിയ ശ്രദ്ധ പുലർത്തുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ഒരു അത്തരം കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇത്തരക്കാർ ഈ മാരീജന്മാർ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒരു ഗുണകരമാണത്. അപ്പോ ആ ഒരു രീതിക്ക് തന്നെ, അത് മാത്രവുമല്ല പുള്ളി എനിക്ക് തോന്നുന്നത് അവിടുത്തെ പിന്നെ BJPയുടെ നേതൃത്വം വഴിയാണ് പല സഹായ സഹകരണങ്ങളും ഒക്കെ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ചില ഇത് വരും. പിന്നെ പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ് എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാള് ലൈം ലൈറ്റിലേക്ക് വരണ്ട. നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ആരെങ്കിലും ഒരുത്തൊന്ന് പച്ചപിടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെതിരെ ഒരുപാട് കഥകൾ നാട്ടിൻപുറത്ത് തന്നെ വരും. അത് നമ്മുടെ നാട്ടിൻപുറത്തിരുന്ന് കലിങ്കിൽ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയ വഴി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വ്യത്യാസങ്ങൾ വരും. സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടെ റീച്ച് ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ആ രീതിയിൽ വരും. അതാ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ 2 പ്രസ് മീറ്റ് നടത്തേണ്ടി വരും. സത്യത്തിൽ ആ പറഞ്ഞ ഗുരുവായൂരിൽ അദ്ദേഹം പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല. ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ക്ലാരിറ്റി കുറവ് തോന്നി. പക്ഷെ അദ്ദേഹം പിന്നീട് പ്രസ് മീറ്റ് നടത്തിയപ്പോൾ വളരെ ക്ലിയർ ആണത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ 3 തവണ വാർത്ത വെക്കേണ്ടി വന്നു. ആദ്യത്തെ ഒരു തവണ പുള്ളിയുടെ വാർത്ത വന്ന് വിവാദമായി, രണ്ടാമത് പുള്ളി പത്രസമ്മേളനം വിളിച്ചു, രണ്ടാമത്തെ വാർത്ത വന്നു. ഒരു തരത്തിൽ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഒരു മൈലേജ് ആണെന്ന് വേണേ പറയാം. ഒരു കാര്യം തന്നെ 3 തവണ വാർത്തയായിട്ട് വരുന്നു. ഇന്നിപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെ വാർത്തയാണ് സുരേഷ് ഗോപിക്ക് അത് പറ്റുമോ എന്നുള്ളത്.
ഇതൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ വാർത്തയുടെ ഗ്യാസ് തീർന്നു. ഇനിയിപ്പോ ഈ വാർത്തയ്ക്ക് ഇനി ലൈഫില്ല. ഇനി നാളെ മറ്റന്നാളെ സുരേഷ് ഗോപി പുതിയ എന്തെങ്കിലും വിഷയമായിട്ട് വരേണ്ടി വരും. സുരേഷ് ഗോപി ഇപ്പൊ നിരന്തരം മാധ്യമ പ്രവർത്തകർക്ക് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന പാലക്കാട് നിങ്ങൾ എനിക്ക് തന്നാ ഞാൻ കേരളം എടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ട്. നിരന്തരം മാധ്യമ പ്രവർത്തകർക്ക് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, ഇത് എതിർക്കുന്നവർക്ക് വലിയൊരു സംഭവമാണ്. എതിർക്കുന്നവർ പറയുന്നുണ്ട് പാലക്കാട് ആദ്യം തൃശ്ശൂർ എടുക്കില്ല എന്ന് പറഞ്ഞ അവർ എതിർത്ത് തൃശ്ശൂർ എടുത്തു. ഇപ്പൊ പാലക്കാട് എടുക്കുമെന്ന് പറയുമ്പോൾ ഇവര് വിശദമായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് എത്രയാണ് വോട്ട്, ഹിന്ദു ഭൂരിപക്ഷം എത്രയാണ്, ക്രിസ്ത്യൻ വോട്ട് എത്രയാണ്, മുസ്ലിം വോട്ട് എത്രയാണ്, തിരിച്ചു തിരിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പേടി വന്നിട്ടുണ്ട്. അല്ല, പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ എന്തോ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല, അവസാന നിമിഷം വരെ ഉള്ള ഒരു പോരാട്ടമല്ല അത് ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ നടന്നത്. അപ്പം അതുപോലെ അതായത് ഇപ്പൊ നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്കാർ നല്ലൊരു കാൻഡിഡേറ്റിനെ നിർത്തുകയും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പാലക്കാട് ആ പഴയ മത്സരം നമുക്ക് ഒന്നുകൂടെ കാണാൻ കഴിയും. അതായത് ഈ ശ്രീധരൻ ഷാഫി പറമ്പിൽ പോരാട്ടം നമുക്ക് ഒന്നുകൂടെ കാണാൻ കഴിയും. സുരേഷ് ഗോപി പറഞ്ഞതിനകത്ത് അങ്ങനെ നമുക്ക് തമാശക്ക് തള്ളിക്കളയേണ്ട വിഷയങ്ങളൊന്നും ഇല്ല അതില്. കാരണം കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ലായിരുന്നു, ഷാഫി പറമ്പിൽ അവസാന നിമിഷത്തിലാണ് പിടിച്ചത്. അത് എങ്ങനെയാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഈ ഇടതുപക്ഷത്തു നിന്നുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു കോൺഗ്രസിലേക്ക്. അവിടെയാണ് സി പി എം മൂന്നാമത് പോവുകയും കോൺഗ്രസ് ജയിക്കുകയും ബി ജെ പി രണ്ടാമതെത്തുകയും ചെയ്തു. ഇനി അത് ആ ഒരു പാളിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സംഭവിക്കില്ല. കാരണം സി പി എമ്മിന്റെ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാമെങ്കിൽ അതിലേറെ ഭൂരിപക്ഷത്തിന്റെ വോട്ടുണ്ട് സി പി എമ്മിന്റെ. അത് ഓൾറെഡി ഇപ്പൊ തന്നെ ഒഴി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക്. അവരടപടലം അങ്ങോട്ടേക്ക് വിട്ടുകഴിഞ്ഞാൽ സി പി എമ്മും കെട്ടിവെച്ച പൈസ പോലെ ചിലപ്പോൾ പാലക്കാട് കിട്ടിയെന്ന് വരത്തില്ല, അടപടലം പോകും താഴെ. അപ്പൊ അതുകൊണ്ട് സി പി എം വളരെ ഭയത്തോടുകൂടിയായിരിക്കും പാലക്കാട് സമീപിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ തന്നെ കളത്തിലില്ലായിരുന്നിരുന്നൊരു പാർട്ടിയാ പാലക്കാട്. അവിടെ ശ്രീധരനും ഷാഫി പറമ്പിൽ തമ്മിലായിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞതിനകത്ത് കാര്യമില്ലാതില്ല. കാരണം അവരുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കാമെങ്കിൽ അത് ജയിച്ച് കയറാവുന്ന ഇടമാണ് അത്. ഇപ്പൊ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും ശ്രീധരൻ തലപ്പൊക്കമുള്ള അതാണ് ബി ജെ പി നേതാക്കന്മാര്, ഞാൻ സംസാരിച്ച ആൾക്കാര്, ഞാൻ സംസാരിച്ച ബി ജെ പി നേതാക്കള് പലരും പറയുന്നത് ഈ ശ്രീധരനായത് കൊണ്ടാണ്, പുള്ളിയുടെ വ്യക്തിപ്രഭാവത്തിന്മേലാണ് അന്ന് അത്രയും വോട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ ഇത്തവണ നിർത്തുമ്പോൾ പുള്ളിയുടെ വ്യക്തിപ്രഭാവത്തെ കവച്ചു വയ്ക്കുന്ന ഒരാളെ തന്നെ നിർത്തണം എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഷാഫി പറമ്പിലില്ലാത്ത അവർക്ക് ആരാണ് കോൺഗ്രസ് നിർത്താൻ പോകുന്നത് എന്നുള്ളത് വി ടി ബൽറാം ആയിരിക്കും എന്നാ പറയുന്നത്. എങ്കിൽ കോൺഗ്രസിന് അത് ദൗർബല്യമാകും. പിന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ പേരും കേൾക്കുന്നത് അത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. എന്തായാലും അല്ല, ഇന്നത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ഇപ്പൊ ഷാഫി പറമ്പിലില്ല, ഒപ്പം ഈ ശ്രീധരനും ഇല്ല. അതുകൊണ്ട് ബി ജെ പിക്കാർക്ക് വേണമെങ്കിൽ ഈ ശ്രീധരന്റെ അത്രയും തലപ്പൊക്കമുള്ള നേതാവ് വേണമെന്നില്ല. കാരണം ഇപ്പോഴത്തെ റേഞ്ചും ഇപ്പുറത്തും റേഞ്ച് കുറഞ്ഞില്ലേ. അപ്പം സ്വാഭാവികമായിട്ട് അവർക്കൊരു നല്ല കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്താൻ പറ്റിയാൽ, അതായത് കുറച്ച് ജനകീയനായിരിക്കണം. കാരണം ഇനിയിപ്പോ ബി ജെ പിയുടെ കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇനി കേരളത്തിന്റെ പൊളിറ്റിക്സ് മാറുന്നുണ്ട്. അതായത് ബി ജെ പിയെ സംബന്ധിച്ച് ഇനി അവർക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ വെറും ഒരു പൊളിറ്റീഷ്യൻ അല്ല ആവശ്യം, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ, ഒരു ജനകീയ നേതാവിനെയാണ് അവർക്ക് ആവശ്യം. അങ്ങനെയുള്ളവരൊക്കെ വോട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ആകെ 30 ദിവസമാണ് അവിടെ പ്രവർത്തിച്ചത്. ആ 30 ദിവസം കൊണ്ട് അദ്ദേഹം വോട്ട് നില ഉയർത്തി, വല്ലാതെ ഉയർത്തിയിട്ടുണ്ട്. അത് ബി ജെ പിയുടെ വോട്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കുറെ ജനകീയതയുണ്ട് ആ വ്യക്തിയുടെ ഇടപെടലുകൾ കൊണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് നിർത്താമെങ്കിൽ ഒരുപക്ഷെ ജയിച്ച് കയറാവുന്നതാണ്. അത് നിർത്തിയാൽ മാത്രം ഹാർഡ് വർക്ക് ചെയ്യുക വേണം, അല്ലാതെ വോട്ട് ഒഴുകി വരില്ല. അത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ലേ. എന്ത് തന്നെയായാലും പാലക്കാട് സുരേഷ് ഗോപി എന്ത് അത്ഭുതമാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. വേറൊരു കാര്യം, ഇനി സുരേഷ് ഗോപി സംസാരിക്കുമ്പോൾ കുറച്ച് വ്യക്തത പല കാര്യങ്ങളിലും വരുത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റൈലാണ്, ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല. കാരണം സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയൊക്കെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ നെറേറ്റീവ് ഒക്കെ കൊണ്ടുവന്ന അപ്പൊ ജനങ്ങൾ അതൊക്കെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് സുരേഷ് ഗോപിയുടെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കി, സുരേഷ് ഗോപി ആരാണെന്ന് മനസ്സിലാക്കി, ഒന്നും രണ്ടും വോട്ടല്ല 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, അതായത് ഏകദേശം 350,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടത്. അതായത് ജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഈ ധനുഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം ലീഡർ അല്ല, ദേശീയ നേതാവാണ്. കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു എന്നുള്ളത് നാഷണൽ മീഡിയ അടക്കം വാർത്ത വരുന്നതാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞൊരു വലിയ വിവാദം വന്നിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരെ ആക്കിക്കൊണ്ടത്
മറ്റു മാധ്യമങ്ങൾ, അതായത് എല്ലാ ലാംഗ്വേജിലും വരും. അത് മുമ്പെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിലെ മാത്രമേ വരത്തുള്ളൂ. അതെ, ഇനി ലോകത്ത് മാതാവിന് കിരീടം സുരേഷ് ഗോപി കൊണ്ടുവയ്ക്കുമ്പോൾ അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മാനായും മരീചനായും പല ആൾക്കാരും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ, വ്യക്തി കേരളത്തിലെ പൊളിറ്റിക്സിൽ വളരെയധികം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സുരേഷ് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ തീരുമാനങ്ങൾ വളരെ എന്താ പറയാ, മുടിനാരിഴ കീറി മുറിച്ച് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കണം ഓരോ തീരുമാനങ്ങൾ എന്ന്. കാരണം സുരേഷ് ഗോപി ആക്രമിക്കാനായിട്ട് വലിയൊരു പ്രതിപക്ഷം പല കാര്യങ്ങളും പറഞ്ഞ് ആക്രമിക്കാനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.